അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റൈറ്റ് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞ് മുന്നോട്ട് വരിക. അപ്പോൾ മേളിൽ കൂടെ ഫ്ലൈ ഓവറൊക്കെ കാണാം. സിംഗിൾ റോഡാണ്, ഇച്ചിരി സൂക്ഷിക്കേണ്ട റോഡാണ്. അപ്പോൾ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ക്യാമറകളില്ല കേട്ടോ, അതുകൊണ്ട് എല്ലാവരും അടിച്ച് കീറിയൊക്കെയാണ് പോകുന്നത്. അത് സൂക്ഷിച്ച് പോവുക, മുന്നോട്ട് പോവുക. പിന്നെ അങ്ങനെ ഓടി മുന്നോട്ട് വരുമ്പോൾ മേളിൽ ഫ്ലൈ ഓവർ കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് കയറണം, അങ്ങോട്ട് കയറി പിന്നെ ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ ഹമ്പൊക്കെ ഉണ്ട്, പിന്നെ വക്കാലയൊക്കെ വരുന്നുണ്ട്. അത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട, പിന്നെ നേരെയാണ്. പിന്നെ കുറേ 10-40 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ പിന്നെ ബോർഡ് കാണാൻ പറ്റും നമുക്ക്. അവിടെ ദമാമെന്ന് എഴുതിയിട്ടുണ്ട്. അവരോട് നമ്മൾ തിരിഞ്ഞ ഫ്ലൈ ഓവർ കറങ്ങി റൈറ്റ് കറങ്ങി ഇറങ്ങി നേരെ പോകണം. പിന്നെ പിന്നെ നേരെ ഓടി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് അലഗസ വഴി പോവാം, സിമെൻ്റ് ഫാക്ടറി വഴി നമുക്ക് ദമാമിൽ ചെല്ലാം. ഇല്ലെങ്കിൽ നമുക്ക് നേരെ റിയാദ് റോഡ് ചാടാം, സാഹാദിൽ. അവിടുന്ന് പിന്നെ 300 കിലോമീറ്ററേ ഉള്ളു, പിന്നെ ദമാമ്. അപ്പോൾ ഈ വഴികൾ ഒന്ന് കണ്ടു വെച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം ഇവിടെ എല്ലാം സ്പീഡുണ്ട് കേട്ടോ, എല്ലായിടത്തും 80 ആണ്, പക്ഷേ ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ചിലയിടത്ത് 70, ഇവിടെയൊക്കെ 70 ആണ്, 60-70 ആണ്. ശരി, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് 80 ഉണ്ട്, പിന്നെ രണ്ട് വരി പാതയാവും. ഓക്കെ, ഇവിടെയൊക്കെ 60-70 ഉള്ളു, നോക്കണം. പക്ഷെ ക്യാമറയില്ല, പോലീസുകാരുണ്ടെങ്കിൽ പിടിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളെ മമ്നൂൻ്റെ നോയൻട്രിയുടെ ക്യാമറയോ അല്ലെങ്കിൽ നോയൻട്രിയുടെ പോലീസോ നമ്മളെ പിടിച്ച് നിർത്തി ചലനടിക്കത്തില്ല. അത് അവിടെ 16 വരെ ഒന്ന് തിരിയുന്നിടം വരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഈ ട്രിപ്പുണ്ടല്ലോ, നമ്മൾ ജിദ്ദേന്ന് റിയാദ്, റിയാദിൽ നിന്ന് ദമാം. ഉടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൽ ഈ മച്ചാമാർ ഇവിടെ ഓടിക്കുന്നവർ കാണുന്നവർ ഒത്തിരി പേരുണ്ട്. എങ്കിലും പുതിയ അതായിട്ട് നിങ്ങളിവിടെ ഓടിക്കുമ്പോൾ കുറച്ച് നാളേ ആയുള്ളൂ, എങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വഴികൾ വളരെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഏത് സമയത്താണെന്ന് അറിയത്തില്ല, ഏത് സ്ഥലത്തുനിന്ന് എങ്ങോട്ട് ലോഡ് കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ സ്ഥലത്തെ നമുക്ക് നോ എൻട്രിയും അതുപോലെ ട്രക്കിൻ്റെ ടൈമിങ്ങും പിന്നെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും വെയ് സ്കെയിലും എല്ലാം നമുക്ക് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഷോർട്ട് കട്ട് റോഡുകളും ഓക്കെ. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ ഒരു ഹമ്പുണ്ട് ഫ്രണ്ടിൽ, അത് ചാടി മുന്നോട്ട് പോകുമ്പോൾ വലത് സൈഡിൽ വക്കാലയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു കേരള വക്കാലയുണ്ട്, വലിയ വക്കാലയ. ഞാൻ മിക്കവാറും അവിടെ കയറി വെള്ളമോ ജ്യൂസോ ഒക്കെ മേടിക്കാറുണ്ട് ഇതിലേ പോകുമ്പോൾ. അതുപോലെ നിങ്ങൾ ഈ തുടക്കക്കാരാണെങ്കിൽ ഈ ഭാഗത്തൊന്ന് ശ്രദ്ധിക്കണേ, ഇതൊരു ആക്സിഡൻ്റ് ഉള്ള ഏരിയയാണ്. എല്ലാവരും തലങ്ങും വിലങ്ങും ഒക്കെ കയറി വരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ച് അമ്പൊക്കെ ഒന്ന് ചാടി സൂക്ഷിച്ച് അത് കഴിഞ്ഞ് അവിടെ ക്രോസിംഗ് ഉണ്ട്. ആ ഒരു ക്രോസിങ്ങൊക്കെ സൂക്ഷിച്ച് ക്രോസ് ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ, പിന്നെ ഓക്കെയാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാം, റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓടിപ്പോകണമെങ്കിൽ ഓടിപ്പോവാം. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വണ്ടികളുടെ ബാഗുകളാണ് ഇവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുത്തും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഗല്ലാവുണ്ടല്ലോ ടിപ്പറൊക്കെ, അവരിച്ചിരി മെടയാണ്. അവർക്ക് പോകാനൊന്നുമില്ലല്ലോ, എല്ലാം ഇരുമ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയാലും കുഴപ്പമില്ല. നമ്മുടെ സിത്താരയോ അല്ല നമ്മുടെ തലേജ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് അവരെ ഒന്ന് സൂക്ഷിക്കുക. അതുകൊണ്ട് ഇവിടെ വന്നു, ഇവിടെ മാർക്കറ്റും കാര്യങ്ങളും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വക്കാല, ഞാൻ അവിടെ നിർത്തിയൊരു ജ്യൂസൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആ മലയാളി കട ഉണ്ടല്ലോ സുലയ്യ, ഈ സ്ഥലത്തിൻ്റെ പേരാണ് സുലയ്യ.
ഇപ്പോൾ വണ്ടി ഇവിടെ സൈഡിൽ ഒതുക്കി. ഈ വണ്ടി ഒതുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത്, വണ്ടി നമ്മൾ റോഡ് സൈഡിൽ ഒതുക്കാൻ പാടില്ല, ഒതുക്കിയാൽ 20 മീറ്റർ ദൂരെ ഒതുക്കണം. ഞാൻ ഏകദേശം ഒരു 2 വണ്ടിക്ക് ഇപ്പുറത്ത് എന്ന് പറഞ്ഞാൽ 2 വണ്ടി ഇറക്കി പാർക്ക് ചെയ്താലും എൻ്റെ വണ്ടി അതിനും അപ്പുറത്തായിട്ടാണ് ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ എപ്പോഴേലും ചെറിയ റോഡായിക്കോട്ടെ എവിടെ ആയാലും 20 മീറ്ററാണ് കണക്ക് കേട്ടോ. പിന്നെ നമ്മളൊന്ന് പാർക്ക് ചെയ്യുമ്പോൾ അടുത്തിടരുത്, 20 മീറ്റർ എന്നുള്ളത് നമ്മൾ 30-40 മീറ്റർ ദൂരെ ഇടണം. കാര്യം ഒരു വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി ചവിട്ടി ഇറക്കണമെങ്കിൽ, ചവിട്ടി കുത്തണമെങ്കിൽ അവർക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി കുത്തിക്കൊണ്ട് പോകും. അതുകൊണ്ട് എപ്പം റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്താലും, ഒരു വണ്ടി കുത്തി ഇറങ്ങിയാൽ പോലും നമ്മുടെ വണ്ടി മുട്ടരുത്, അത്രയ്ക്ക് ദൂരെ സൈഡ് മാറ്റി വണ്ടി പാർക്ക് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റായി ഈ ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. പണി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എവിടെ പാർക്ക് ചെയ്താലും റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ, ഒരു വണ്ടി ചിലപ്പോൾ ആക്സിഡൻ്റ് ആയി, ചിലപ്പം ബ്രേക്ക് ഫെയിലായി, ഒരു എന്തെങ്കിലും കാരണത്താൽ അവർക്കൊന്ന് കുത്തി അവർ വണ്ടി കയ്യിൽ നിന്ന് പോയി മണ്ണിലോട്ട് ഇറക്കണമെന്ന് വിചാരിക്കുമ്പോൾ ആ സ്ഥലത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നെങ്കിൽ പണി കിട്ടും, അവിടെ ദൂരെ മാറ്റിയിടുക. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് സുലൈയാണ്, നമ്മൾ നേരെ ഇത് ദമാം പോകുന്ന വഴിയാണ് നേരെ. ഓക്കെ, 2 വഴിയുണ്ട് ഇതിനെ കൂടെ നമ്മൾ പോകുമ്പോൾ. ഒന്ന് നമുക്ക് പിന്നെ അൽഗസ ആ സിമെൻറ്റ് ഫാക്ടറി ആ വഴി നമുക്ക് പോകാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ സാദ് ചാടി അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓടിക്കുമ്പം പ്രത്യേകിച്ച് സൂക്ഷിക്കണം, രാത്രിയിലൊക്കെയാണ് വലിയ ഡേഞ്ചറസ്. കാര്യം ഇടയ്ക്ക് ഒരു കുറേ കിലോമീറ്റർ സിംഗിൾ റോഡുണ്ട്, ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇവിടെ വളരെ സൂക്ഷിക്കണം. ആക്സിഡൻറ്റ് സ്ഥിരം ഉണ്ടാവുന്ന സ്ഥലമാണ് രാത്രി. കാര്യം ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പാട്ടൊക്കെ പാടി വിട്ടുവരും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കേണ്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് സിംഗിൾ റോഡാണ്, കാണുന്നുണ്ടല്ലോ. വണ്ടി അപ്പുറത്തുകൂടെ എല്ലാവരും പോകുന്നുണ്ട്. പിന്നെ ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ ഡബിൾ റോഡ് കിട്ടും, രണ്ട് സൈഡ് ഡിവൈഡർ ഉണ്ട്. പക്ഷേ പേടിക്കണ്ട, ഇടയ്ക്ക് ഡിവൈഡർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണ്ട. ഈ സ്ഥലമൊക്കെ ഉണ്ടോ, വളരെ മരുഭൂമി പോലെ. പക്ഷേ എങ്കിലും ഇവിടെ ആൾ താമസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, സ്ഥലങ്ങളാണ്. ഇതുവഴിയൊക്കെ പോയിട്ടുള്ളവരൊന്ന് കമൻ്റ് ഇടണേ. ഇതുവഴിയാ മിക്കവാറും എല്ലാവരും ഇപ്പോൾ ദമാമിൽ നിന്ന് ജിദ്ദക്ക് ലോഡ് കയറ്റിയാൽ, അല്ലെങ്കിൽ റിയാദിൽ ലോഡ് കയറ്റിയാൽ ഈ വഴിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. കാര്യം കുറച്ച് കിലോമീറ്റർ നമുക്ക് റിയാദ് സിറ്റിക്കകത്ത് ചവിട്ടി പിടിക്കാതെ ഇതുവഴി അങ്ങ് പോരും എല്ലാവരും. കാര്യം ഇവിടെ വന്ന് കിടന്നുറങ്ങി, 16 വന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ രാത്രി 2 മണിക്കോ 3 മണിക്കോ ഡ്രാവ് ക്രോസ് ചെയ്താൽ മതിയെന്ന് വിചാരിച്ച് എല്ലാവരും ഈ വഴി വരും, കുഴപ്പമില്ല. അപ്പം ഇതുവഴി പോകുന്ന മച്ചാന്മാരൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ആയിക്കോട്ടെ, ഇനി അടുത്ത വീഡിയോ മുമ്പോട്ട് വരുമ്പം അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.